ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ട് മോളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, അതിൻ്റെ വ്ളോഗായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു, അന്ന് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നേരം വൈകിയത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ബർത്ത്ഡേക്ക് രണ്ട് കേക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഡോൾ കേക്കും പിന്നെ റെയിൻഫോൾ കേക്കുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം കേക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. എല്ലാം നേരത്തെ തന്നെ എടുത്ത് സെറ്റാക്കി നമുക്ക് കയ്യത്ത് ദൂരത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സാധാ കേക്ക് പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ചോക്ലേറ്റ് കേക്കും ഒന്ന് സാധാ വാനില കേക്കുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കേക്കിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല, കുറേ കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഡോൾ കേക്കിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മോൾഡ് ഇല്ലാണ്ടെയാണ് ഡോൾ കേക്ക് ചെയ്യുന്നത്. ഇതുപോലെയുള്ളൊരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ ചോക്ലേറ്റ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പോണത്. സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ടാണ് കുറച്ച് കട്ടിയിലാണ് ഞാൻ ബാറ്റർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ സാധാ വാനില കേക്കാണ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ അത് വാനില കേക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളതായതുകൊണ്ട് 5 കുഴിമുട്ട ചേർത്തിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്കിൽ 3 കുഴിമുട്ടേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വാനില കേക്കിൻ്റെ ബാറ്റർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കപ്പ് കേക്കിനും പിന്നെ ജാർ കേക്കിനും എല്ലാം വേണ്ടിയിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ ബാറ്ററിൽ നിന്ന് തന്നെ 4 കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബാക്കി ബാറ്റർ വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചോക്ലേറ്റ് കേക്ക് ഞാൻ ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ് കേക്കും ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. കപ്പ് കേക്ക് ബേക്ക് ചെയ്ത് വന്നു. അതുപോലെ തന്നെ നമ്മൾ റെയിൻഫോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള കേക്കും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ 2 ബൗളിലായിട്ട് 4 കപ്പ് വെച്ചിട്ടാണ് ക്രീം എടുത്തിട്ടുള്ളത്. ആ ക്രീമിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റി മാറ്റി വെച്ചിട്ട് ഒന്നിൽ യെല്ലോ കളറും ഒന്നിലേക്ക് ബ്ലൂ കളറുമാണ് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളുടെ കളർ കോമ്പിനേഷൻ ഇതാണ് കേട്ടോ, യെല്ലോ ആൻഡ് ബ്ലൂ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും ബട്ടറും വിപ്പിംഗ് ക്രീമും കൂടി മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് വിചാരിക്കുന്ന ട്രെയിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ബ്രെഡ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുക. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ജാർ കേക്കും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ ബാലൻസ് വന്നിട്ടുള്ള 2 കേക്കും ഉണ്ടിട്ടുണ്ട്, ചോക്ലേറ്റ് കേക്കും ഉണ്ട് വാനില കേക്കും ഉണ്ട്. അതിൽ കുറച്ച് പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും സെറ്റാക്കി വെച്ചിട്ടോ. ഇനി നമുക്കിതെല്ലാം നമ്മുടെ കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ള ക്രീം വെച്ചിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. കളറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അരമണിക്കൂറായി ഉണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുഡിങ് സെറ്റാക്കി വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിലും ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഡോൾ കേക്കിന് വേണ്ടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ലെയർ ചെയ്ത് ക്രീമൊക്കെ തേച്ച് സെറ്റാക്കി ഒരു മണിക്കൂറായി ഉണ്ടായിരുന്നു ക്രീം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് 2 കളറും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. അപ്പോൾ ഞാൻ താഴെ ബോർഡറിൽ കുറച്ച് 2 ലൈനായിട്ട് വലിയ പൂക്കളും പിന്നെ ചെറു ചെറുതായിട്ട് ഡോട്ട് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ഡ്രസ്സും കമ്മലൊക്കെ വെച്ചിട്ടൊന്ന് അലങ്കരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡോ കേക്കിൻ്റെ പണി ഏകദേശം തീർന്നു. പിന്നെ നമ്മൾ ഫ്ലവർ ചെയ്ത് വെച്ചിട്ടുള്ള ചില ഗ്യാപ്പുകളുണ്ടാവും, അതിലൊക്കെ നമുക്ക്
കുറച്ച് വലിയ ഷുഗർ ബോൾസ് ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഇത് മാറി കെട്ടിക്കോളും. അപ്പോൾ അതാ നമ്മുടെ ഡോ കേക്ക് നല്ല സുന്ദരി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ അതുണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മുടെ റെയിൻഫോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള കേക്ക് ഞാൻ ലെയർ ചെയ്ത് ക്രീമൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ട് മേലത്തെ പോർഷന് കേക്കിൻ്റെ സെൻറ്ററും കട്ട് ചെയ്തിട്ട് സ്റ്റെപ്പായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു മണിക്കൂറായിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് യെല്ലോ കളർ വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പോണത്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു തീമാണ് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ അത് ചെയ്തെടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഒരു സ്പെഷ്യലോ ഒരു എന്തെങ്കിലും കാർഡോ ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ നാല് ഭാഗം ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തു. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ ചെറിയ ചെറിയ ബോൾ ബോൾ പോലെ ക്രീം തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് സാധാ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി ആക്കിയിട്ട് ബോളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ടാണ് കളർ കൊടുക്കുന്നത്. ഇതാ മൊത്തത്തിൽ നമ്മളൊരുവിധം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് ഗ്രീൻ കളർ ചേർത്തിട്ട് ഞാനൊരു ലീഫ് പോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് ബ്ലൂ കളറ് മിക്സ് ചെയ്തിട്ടാണ് വെള്ളത്തിന് പകരം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ഭാഗവും കവർ ചെയ്തിട്ട് വൃത്തിയായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ബാക്കി ഫില്ലാവാത്ത ഭാഗത്തേക്ക് നമ്മളൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോർഡർ ഭാഗത്ത് ഞാൻ നമ്മളെ ബ്ലൂ ക്രീം വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. കേക്കും പുഡിങ്സും കപ്പ് കേക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട് രാത്രി കേട്ടോ. ഇനി നമുക്ക് രാവിലെ കാണാം. ഇത് രാവിലെ നേരത്തെ നീച്ചു രണ്ടാളും കണ്ണാടി മുമ്പിൽ നിന്നിട്ട് പുതിയ അടിയാണ്, ആരാദ്യം ഒരുങ്ങണമെന്നുള്ള രീതിയിൽ. പിന്നെ മേമാൻ്റെ രണ്ട് മക്കളുണ്ടായിരുന്നു. അവർ ചെപ്പശ്ശേരിയാണ് കേട്ടോ അവരെ വീട്. അവർ പോണ വഴിക്ക് കുട്ടികളെ രണ്ടാളും ഇവിടെ ഇറക്കി തന്നതാണ്. അപ്പോൾ അവർക്കിന്ന് പാർട്ടിയിൽ കൂടുകയും ചെയ്യാം അങ്ങനെ കരുതിയിട്ടാണ് കേട്ടോ അവർ വന്നിട്ട്. പിന്നെ അനിയത്തിയും കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. അവർ പിന്നെ ഇവിടുത്തെ ഗസ്റ്റ് അല്ല, എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവർ വരും. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവർ കളിയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. നമ്മൾ സാധാ ചിക്കൻ ദം ബിരിയാണി കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനുള്ള സമയമായിരുന്നു. അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ. അവളുടെ ബർത്ത്ഡേക്ക് ആരും ഇല്ല എന്നുള്ളൊരു സങ്കടമായിരുന്നു അവൾക്ക്. അപ്പം അതങ്ങോട്ട് തീർന്നു കിട്ടി. ഇവരൊക്കെ വിചാരിക്കാതെ വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവൾക്ക് ഒരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ ആയിട്ട് എൻ്റെ അടുത്ത് പറയുന്നൊരു സംഭവമായിരുന്നു കേട്ടോ ഡെഡി ബിയർ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി. പിന്നെ അനിയത്തിയുടെ കുട്ടികൾ രണ്ടാളും കൂടി അവൾക്കൊരു ഗ്രീറ്റിംഗ് കാർഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇത് അവരെന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് മക്കൾക്കൊക്കെ കൊടുത്തു. പിന്നെ സ്വീറ്റ്സൊക്കെ കൊടുത്തു. അപ്പോൾ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കേക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഡോൾ കേക്കൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മോൾഡ് തന്നെ ഇല്ലാണ്ടൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്ന് വിരുന്ന് പോവാം കേട്ടോ. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബാക്കി വന്ന കേക്ക് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ മേമ വിളിച്ചിരുന്നു. അവർ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ അവരെ കൂടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. എളാപ്പി മേമയും കൂടി വന്നിരുന്നു ഞങ്ങളെ വിളിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ എത്തി കേട്ടോ. ഇതാണ് വീട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.
We'll be right back.